ഹായ്, ഗുഡ് മോർണിംഗ്. എം ആർ റജു കോർണർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ കുറച്ച് പാർട്ടുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡിനെ കുറിച്ചാണ്. അതിൽ രണ്ട് മെത്തേഡ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് റഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള മെത്തേഡിനെ കുറിച്ചാണ്, അഥവാ റിഡംഷൻ്റെ മൂന്നാമത്തെ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള റിഡംഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് റഷ് ഇഷ്യൂ എന്നുള്ള ഈ മൂന്നാമത്തെ മെത്തേഡാണ്. കമ്പനികൾക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, ഏറ്റവും പ്രാക്ടിക്കലായിട്ട് കമ്പനികളിൽ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ മെത്തേഡാണ്. ഭാഗികമായിട്ട് പ്രോഫിറ്റിൽ നിന്നും ഭാഗികമായിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടും എമൗണ്ട് കണ്ടെത്തി റിഡംഷൻ നടത്തുന്ന മെത്തേഡാണ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് എമൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്നെടുക്കുന്നു, മറ്റൊരു മെത്തേഡ് റിഡംഷന് വേണ്ട എമൗണ്ട് മുഴുവൻ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് കണ്ടെത്തുന്നു. ഈ രണ്ട് മെത്തേഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഒരു കമ്പനിക്ക് റിഡീം ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണോ എന്നുള്ളതിൻ്റെ ഒരു നിശ്ചിത ഭാഗം പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത ഭാഗം ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടും നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ കാണേണ്ടത് എത്ര രൂപയുടെ ഫ്രഷ് ഇഷ്യൂ നടത്തണം, എത്ര രൂപ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എടുക്കണം, എത്ര രൂപയ്ക്കുള്ള ഫ്രഷ് ഇഷ്യൂ നടത്തണം, എത്ര രൂപ പ്രോഫിറ്റിൽ നിന്ന് എടുക്കണം. പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്ന എമൗണ്ടാണ് നമ്മൾ സി ആർ ആറിലേക്ക് മാറ്റി വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെയാണ് ചെയ്യാനുള്ളത്. നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കൊടുത്ത് പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടുത്തെ ഫ്രഷ് ഇഷ്യൂലും ചെയ്യാനുള്ളത്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൻ്റെ ഭാഗത്ത് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടുത്തെ പ്രോഫിറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുമ്പോഴും ചെയ്യാനുള്ളത്. രണ്ടും സെയിം തന്നെയാണ്, രണ്ടിൻ്റെയും ഒരു മിക്സ്ചറാണ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എത്ര ഫ്രഷ് ഇഷ്യൂ നടത്തണം, എത്ര പ്രോഫിറ്റിൽ നിന്ന് എടുക്കണമെന്നുള്ളത്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് ടോട്ടൽ എമൗണ്ട് വേണം, റിഡംഷൻ പർപ്പസിന് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡിറ്റർമൈൻ ദ എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ, റിഡംഷന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വേണം എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ദ എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഫ്രഷ് ഇഷ്യൂ എത്ര രൂപക്ക് നടത്തണം എന്നുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് എമൗണ്ട് ട്രാൻസ്ഫർ ടു സി ആർ ആർ, സി ആർ ആറിലേക്ക് എത്ര മാറ്റി വെക്കണം, അഥവാ പ്രോഫിറ്റിൽ നിന്ന് എത്ര എടുക്കുന്നു എന്നുള്ളത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ടു സി ആർ ആർ, സി ആർ ആറിലേക്ക് എത്ര മാറ്റി വെക്കണം എന്ന് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ്, ടോട്ടൽ റിഡീം ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് നമ്മൾ എഴുതുന്നു. ദെൻ ലെസ് പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂ, എത്ര രൂപക്ക് ഫ്രഷ് ഇഷ്യൂ നടത്തും എന്നുള്ളത് അതിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ആണ് എമൗണ്ട് ടേക്കൺ ഫ്രം പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ മൈനസ് എമൗണ്ട് ഫ്രം ഫ്രഷ് ഇഷ്യൂ. ഇനി ചില കേസിൽ ഇഫ് ദ എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഈസ് നോട്ട് ഡിസൈഡഡ്, എത്രയാണ് ഫ്രഷ് ഇഷ്യൂവിൻ്റെ എമൗണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധ്യതയല്ല. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയും കാണാം, നമുക്ക് ഫ്രഷ് ഇഷ്യൂവിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ്, റിഡീം ചെയ്യേണ്ട ടോട്ടൽ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ലെസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൽ നിന്ന് എത്രയാണ് എടുക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് ഫ്രഷ് ഇഷ്യൂ നടത്തേണ്ട എമൗണ്ട്. ഇതിൽ ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ നടത്തേണ്ട എമൗണ്ട് അതല്ല എങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്ന എമൗണ്ട്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു എമൗണ്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് മറ്റ് എമൗണ്ട് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടാവുക. ഇനി ജേണൽ എൻട്രിയിലേക്കാണ് പോകാനുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഫ്രഷ് ഇഷ്യൂ ആണോ നടത്തുന്നത്, പ്രോഫിറ്റിനാണോ നടത്തുന്നത്, പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഈ മൂന്ന് മെത്തേഡിൽ ഏത് മെത്തേഡിനാണ് നമ്മളോട്
പ്രോബ്ലം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ദ റിഡംഷൻ ഹാസ് ടു ബി മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. റിഡംഷൻ നടക്കുന്നത് പ്രോഫിറ്റിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ.